അൺടൗട്ട് കർണാട്ടിക് ക്ലാസിക്കൽ ലെസൺസിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന അവസാനത്തെ ഡീറ്റെയിൽസ് ബിഫോർ സ്റ്റാർട്ടിങ് ദ പ്രാക്ടിക്കൽ സെക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോയിനെ കുറിച്ച് പറഞ്ഞു, ഫിംഗർ വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഫിംഗർ എവിടെയൊക്കെ ഏതൊക്കെ ഫിംഗർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു, ഏതൊക്കെ രീതിയിൽ ബോ ഇടണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന അതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പ്, നമ്മൾ ബിഗിൻ ചെയ്യുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് അറിയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബോയിങ് ആൻഡ് ഫിംഗറിങ് ഇതിൻ്റെ സിങ്ക്രണൈസേഷൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വയലിൻ എന്ന ഇൻസ്ട്രുമെൻറ്റിൽ. ഞാൻ വയലിൻ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നതേ ഉള്ളൂ കേട്ടോ, മറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം. അപ്പോൾ വയലിൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. കാര്യം നമുക്കത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വയലിൻ എന്ന ഇൻസ്ട്രുമെൻറ്റിൽ രണ്ട് പ്രോസസ്, അതായത് ഫിംഗർ വയ്ക്കുന്നു, ബോ ഇടുന്നു. ഫിംഗറിങ് വെക്കുന്നു എന്ന് പറയുന്നത് കുറേ സ്വരങ്ങളാണ് നമ്മൾ അതിൻ്റെ പ്ലേസ്മെൻറ്റിലാണ് ഫിംഗേഴ്സ് വയ്ക്കുന്നത്. ബോ ഇടുന്നു എന്ന് പറയുന്നത് അതിൻ്റെ സൗണ്ടിങ് വെളിയിൽ കേൾക്കാനാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്നു, കുറേ വാക്കുകൾ, ആ വാക്കുകളാണ് നമ്മൾ വെളിയിൽ ഈ വോക്കൽ കോഡിൻ്റെ സഹായത്തോടെ ശബ്ദമായി നിങ്ങളിൽ അത് എത്തുന്നത്. നമ്പർ വൺ. നമ്പർ ടു, അത് എങ്ങനെ എത്തുന്നു, ഏത് രീതിയിൽ എത്തുന്നു എന്ന് നോക്കുമ്പോൾ, നമ്മൾ ഏത് ഭാവത്തിലാണോ പറയുവാൻ ഉദ്ദേശിക്കുന്ന വാക്കുകൾ, ചിലപ്പോൾ ഒരേ വാക്കിന് പല ഭാവത്തിൽ പറയാം, അപ്പോൾ ഏത് ഭാവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ഈ മനസ്സിലുണ്ടാകുന്ന വാക്കിനറിയില്ല. അത് ഡ്രൈ ആയിട്ട് കുറച്ച് വാക്കുകളാണ് വരുന്നത്. അത് നമ്മൾ വെളിയിൽ നിങ്ങളിൽ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മോഡുലേഷൻ, വോയിസ് മോഡുലേഷൻ ഉണ്ടാക്കി, ആ ഒരു മോഡുലേഷൻ വഴിയാണ് ഈ വാക്ക് ദേഷ്യത്തിലാണോ പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ സ്നേഹത്തിലാണോ പറയുന്നത്, എന്ത് പറയും, ദുഃഖമായിട്ടുള്ള കാര്യങ്ങളാണോ പറയുന്നത് എന്നൊക്കെ അത് എത്തിക്കുന്ന ആ രീതി, ആ മോഡുലേഷൻ ഉണ്ടാക്കുന്നത് വോക്കൽ കോഡാണ് അല്ലേ. ഇത് കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ഇതുപോലെ തന്നെയാണ് വയലിനിൽ നമ്മൾ വായിക്കുന്നത്. അതായത് ഫിംഗറിങ്സ് എന്ന് പറയുന്നത് അതിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. ബോയിങ് എന്ന് പറയുന്നത് ഈ വോയിസ് മോഡുലേഷൻ പോലെ ആ വെച്ചിരിക്കുന്ന ആ ശബ്ദത്തെ നിങ്ങളിൽ വളരെ ഭംഗിയായിട്ട് എത്തിക്കുക എന്നുള്ള, അതിനും ഈ എല്ലാ എക്സ്പ്രഷൻസും മ്യൂസിക് വഴി നമുക്ക് കിട്ടുന്നത് ആ ബോയുടെ എക്സ്പ്രഷൻ കൊണ്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതെന്തിന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഇങ്ങനെ തന്നെ വായിക്കണം എന്ന് നാളെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കണം, ഇമ്പോർട്ടൻസ് എത്ര, അതിൻ്റെ വാല്യൂ എന്താണ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഡീറ്റെയിൽസ് ആദ്യമേ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യവും പെർഫെക്റ്റ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് കേൾക്കുന്ന ഒരാൾക്ക് അതൊരു സൂത്തിങ് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നമ്പർ വൺ, നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കുകൾ ശുദ്ധമായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം വാക്കുകൾ, അത് പറയുന്ന രീതിയും കൃത്യമായിരിക്കണം. അതേപോലെ വയലിൻ നമ്മൾ വായിച്ചു വരുമ്പോൾ ശുദ്ധമായിട്ടുള്ള സ്വരങ്ങൾ വായിക്കുവാൻ ശ്രമിക്കണം. ആ ശുദ്ധതയാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞ് ആ ശുദ്ധ ആ പ്ലേസ്മെൻറ്റ്, ശുദ്ധമായിട്ടുള്ള പ്ലേസ്മെൻറ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് വെച്ച് കഴിഞ്ഞ് ആ ബോയിലൂടെ ആ ശുദ്ധത നിങ്ങൾക്ക് എത്തുമ്പോൾ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, എക്സ്പ്രഷൻ. ആ ബോയിൽ നിന്നും ഉണ്ടാകുന്ന ആ ടോണൽ ക്വാളിറ്റി, അല്ലെങ്കിൽ എന്ത് പറയും, ആ മെലഡിക്കൽ പാട്ട്, അല്ലെങ്കിൽ റാഷായിട്ടാണ് നമ്മളൊരു ഒരു ഐറ്റം വായിക്കുന്നത്, എന്തുണ്ടെങ്കിലും ശുദ്ധമായ സാധനം എങ്ങനെ നിങ്ങളിൽ എത്തിക്കണം, ഏത് ഫീലിൽ എത്തിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ബോയിങ് ആണ്. സോ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ കർണാട്ടിക് മ്യൂസിക് സിസ്റ്റത്തിൽ ബോയിങ്ങിന് വലിയ പാർട്ടില്ല. നമ്മൾ പലരും പല രീതിയിൽ പറഞ്ഞാണ് ഞാനും പഠിച്ചിട്ടുള്ളത്, പണ്ടൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ രീതി ഇപ്പോഴും അതിനൊരു പെർഫെക്റ്റ് ഒരു പാത്ത് അല്ലെങ്കിൽ ബോയിങ്ങിൽ നമ്മൾ ലെസൺ എന്നൊന്നുമില്ല. പല ലെജൻഡ്സും പല രീതിയിലുള്ള ബോസൊക്കെ ഇടുന്നുണ്ട്, ബട്ട് അതൊന്നും അവർ അങ്ങനെ എഴുതി വെക്കുകയോ അല്ല ഇങ്ങനെയാണ് ഇത്തരം ബോ ചെയ്യാമെന്നൊന്നും വലിയ രീതിയിലൊന്നും അതിൻ്റെ ബാക്കിൽ വർക്കൗട്ട് നടന്നായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് ഈ ലെസണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ
ഈ ലെസൺ വെച്ചുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ സാഹിത്യം ഓറിയൻറ്റഡ് ആണല്ലോ നമ്മുടെ മ്യൂസിക് എന്ന് പറയുന്നത്, കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സാഹിത്യത്തിന് പോയിടുക എന്നൊരു സമ്പ്രദായം നമുക്കുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് നോട്ട് പോസിബിൾ ഫോർ എവറി കീർത്തനം ഓർ എവറി ലൈൻ എന്ന് പറയുന്നത്, അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അത് ഒരുവിധം നമ്മളതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് അറിയാത്തവർക്ക് ആ കീർത്തനം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കീർത്തനങ്ങളാണ് ഓരോരുത്തർ പഠിച്ചിരിക്കുന്നതും പാടുന്നതും ഒക്കെ. അപ്പോൾ എല്ലാ കീർത്തനവും ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നില്ല. അപ്പോൾ വായിക്കുമ്പോൾ അവർക്ക് നമ്മൾ കൃത്യമായിട്ടാണ് ഇത് വായിക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്താനും നമുക്ക് സാധ്യമല്ല, അല്ലേ? അപ്പോൾ ഇത്തരം സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആ മ്യൂസിക്കൽ പാർട്ട്. ആ മ്യൂസിക് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ശുദ്ധതയും അതേപോലെ അത് നിങ്ങൾ എത്തിക്കുന്ന ആ എക്സ്പ്രഷൻ വയലിൻ വഴി, അത് ദാറ്റ് വാസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് മെലഡിക്കൽ സെക്ഷൻ ഇൻ വയലിൻ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ബോയിനും ആ ഫിംഗറിങ്ങിനും എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അത്രയും നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി പ്രോസസ് ടു ലേൺ. അത് ആദ്യമേ പറയാം. നമ്മൾ പലപ്പോഴും പല ചാനലിലും കാണുന്നുണ്ട് എളുപ്പത്തിൽ വരും പഠിക്കുക എന്നൊക്കെ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഡെഫിനറ്റ്ലി ക്രാഷ് കോഴ്സ് എന്നൊരു സംഭവം മ്യൂസിക്കിന് ഇല്ല. ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇല്ല. അതാത് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുമ്പോൾ അതാത് ഡിഫിക്കൽട്ടീസും അതാത് ഡെപ്ത് ഓഫ് നോളജ് നമ്മൾ അക്വയർ ചെയ്തേ പറ്റൂ. പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും ഞാൻ കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നേയില്ല. നന്നായിട്ട് കഷ്ടപ്പെടുക, കറക്റ്റായ പാത്തിലൂടെ കഷ്ടപ്പെടുക, റോങ് ആയിട്ടുള്ള പാത്തിലൂടെ കഷ്ടപ്പെടാതിരിക്കുക, ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇനി ഇതിന് മറ്റൊരു പാർട്ട് കൂടെ വയലിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്പെഷ്യലി ഫോർ വയലിൻ എന്ന് തന്നെ പറയാം. നമുക്ക് വൺ ഓർ ടു ഇൻസ്ട്രുമെൻറ്റിന് അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗിറ്റാർ വീണക്കൊക്കെ ഞാൻ പറയുന്ന ഈ ഓപ്ഷൻ ഉണ്ടാകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പാടുന്നവർക്കും ഈ കീബോർഡിലൊക്കെ ഫ്ലൂട്ട് ഇതൊക്കെ നോക്കുമ്പോൾ ആ 12 സ്വരത്തിനും അവർക്ക് ഒരു സ്ഥാനമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഒരു സ്ഥലത്തെ അവർക്ക് പാടാൻ പറ്റത്തില്ല. ഇപ്പോൾ സഗ എന്ന് പാടുകയാണെങ്കിൽ ആ ഹാർമോണിയത്തിൽ ഒരു നോട്ടേ വായിക്കാൻ പറ്റും, ആ ശബ്ദം കേൾക്കുന്ന ഒരു പ്ലേസ്മെൻറ്റും. പക്ഷേ വയലിനിൽ അങ്ങനെയല്ല. വയലിനിൽ അത് ഓൾമോസ്റ്റ് 3 പ്ലേസിൽ നമുക്ക് വായിക്കാൻ പറ്റും. 3 പ്ലേസ് നോർമലി നമുക്ക് 3 പ്ലേസിൽ തന്നെ അത് നമുക്ക് ഇതേ ശബ്ദം വായിക്കാൻ വേറെ വേറെ പ്ലേസ്മെൻ്റ് ഉണ്ട്, വേറെ സ്ട്രിങ്ങിലായിട്ടൊക്കെ. അപ്പോൾ ഈ അതുപോലെ ഓരോ സ്വരങ്ങളും കേട്ടോ, സ എന്നുള്ള ഓപ്പൺ സ്ട്രിങ്ങിനെ തേർഡ് സ്ട്രിങ്ങിൽ വായിക്കാം, തേർഡ് പൊസിഷനിൽ. അപ്പം ഇങ്ങനെ ഓരോന്നും ഓരോ പല പല സ്ഥലത്തും നമുക്ക് വായിക്കാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പിനേഷൻ ഓഫ് എ സംഗതി, അല്ലെങ്കിൽ ഒരു ലൈൻ്റെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ 1-to-1 നോട്ട് കണക്ട് ചെയ്യുവാനൊക്കെ ഇത്തരം വൈഡ് റേഞ്ചിലുള്ള എല്ലാ നോട്ടും ഓരോ നോട്ടും എവിടെയൊക്കെ വായിക്കാൻ പറ്റുമോ ആ ഏരിയ എല്ലാം നമ്മൾ ബേസിക് ലെസൺ തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെക്കണം. അതിനുള്ള ഇതൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങളൊരു ഒരു ഒരു സംഗതി അല്ലെങ്കിൽ ഒരു റൂട്ട് വായിക്കുമ്പോൾ അത് എങ്ങനെ കണക്ട്, അറേഞ്ച്മെൻ്റ് എന്ന് പറയും, എങ്ങനെ വായിക്കണം, എവിടെ ഏത് സ്ട്രിങ്ങിൽ വായിച്ചാൽ ആ റൂട്ട് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു മെലഡിക്കൽ പാർട്ട് ബ്രേക്ക് ഇല്ലാതെ വായിക്കാൻ പറ്റും. ഒരു മാ ടു നീ, ഗാ ടു ദാ എന്നൊക്കെ വായിക്കുമ്പോൾ ഏത് സ്ട്രിങ്ങിൽ വായിക്കണം, ഏത് ഏരിയയിൽ വായിക്കണം. അപ്പോൾ ആ ടോണൽ ക്വാളിറ്റി ഒരേ റേഞ്ചിൽ കിട്ടുന്നുണ്ടോ, രണ്ട് സ്ട്രിങ് ആകുമ്പോൾ 2 ടോണൽ ക്വാളിറ്റി വരും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനും ആ ഒരു പെർഫെക്റ്റ് ടോണൽ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് വയലിൻ. അത് വെറുതെ നമ്മൾ ബേസിക് ലെസൺ വായിച്ചത് കൊണ്ട് കിട്ടത്തില്ല. അത് എല്ലാ ഏരിയയിലും എല്ലാ പൊസിഷൻസിലും നമ്മൾ അത് കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഒരു സ്ട്രിങ്ങിൽ തന്നെ നമ്മൾ സാധാരണ വായിക്കുന്നതിനേക്കാളും അടുത്ത റേഞ്ചിൽ വരെ, അടുത്ത ഒക്ടേവ് വരെയൊക്കെ നമ്മൾ ബിഗിനിങ് ലെസണിൽ പ്രാക്ടീസ് ചെയ്ത് പോകണം. ഫസ്റ്റ് ക്ലാസ്സിലല്ല ഉദ്ദേശിക്കുന്നത്, ബിഗിനിങ് ലെസൺസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, ആ ബിഗിനിങ് ലെസൺസിൽ നമ്മൾ കവർ ചെയ്ത് പോകേണ്ടതാണ്. ഇനി ബേസിക് ലെസൺസ്. ഈ ബേസിക് ലെസൺസ് എന്ന് പറയുമ്പോൾ കർണാട്ടിക് മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ കുറച്ച് മാത്രമേ ബേസിക് ലെസൺസ് ഉള്ളൂ. ഒരു 5 പാർട്ടൊക്കെ നമുക്ക് മാക്സിമം ബേസിക് ലെസൺസ് ഉള്ളൂ. ഇപ്പോൾ വെസ്റ്റേൺ സിസ്റ്റമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഈവൻ ദോ ഹിന്ദുസ്ഥാനിക്കാർക്ക് പോലും ബേസിക് ലെസൺ സിസ്റ്റം ഭയങ്കരമാണ്. അപ്പോൾ ഈ വെസ്റ്റേണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്രൈസ്റ്റ് ക്രൈസലറിൻ്റെയൊക്കെ മ്യൂസിക് നമ്മൾ വായിക്കണം എന്നുണ്ടെങ്കിൽ
അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്ത് മ്യൂസിക് വായിക്കുവാൻ അദ്ദേഹം തന്നെ എഴുതിയ രണ്ട് ബുക്ക് പ്രിപ്പറേറ്ററി ലെസൺ എന്ന് പറഞ്ഞുകൊണ്ട്, ആ രണ്ട് ലെസൺ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ലെസൺ അവർ പഠിപ്പിക്കത്തേ ഉള്ളൂ. ആ ലെസൺ വായിക്കാനുള്ള എല്ലാ സ്കില്ലും ഈ രണ്ട് പ്രിപ്പറേറ്ററി ലെസണിലുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ലെസൺസ് ഒന്നും, ഇപ്പോൾ വർണ്ണത്തിന് വേണ്ടി കുറച്ച് ബേസിക് ലെസൺ, ഗീതത്തിന് വേണ്ടി ഒരു ലെസൺ, അല്ലെങ്കിൽ കീർത്തനം പാടാൻ വേണ്ടി, അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു പ്രിപ്പറേറ്ററി ലെസൺസ് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ബേസിക് ലെസൺ കുഞ്ഞാണെങ്കിലും നമ്മൾ എന്തൊക്കെ പഠിക്കുന്നോ അതിനെയെല്ലാം നമുക്ക് ഈ ബേസിക് ലെസൺ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആംഗിളിൽ നമ്മൾ വായിക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. ഓരോ സ്റ്റേജ് കൂടുമ്പോഴും നമ്മൾ ആ ബേസിക് ലെസണിനെ അതിനായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ ഗീതത്തിന് ആവശ്യമുള്ളതാണ് ആദ്യം നമ്മൾക്ക് ഈ സ്വരങ്ങൾ പഠിക്കുവാനാണ് ബേസിക് ലെസൺ. പിന്നെ ഗീതത്തിന് വേണ്ടി എങ്ങനെ ബേസിക് ലെസൺ വായിക്കാം, ഒരു സ്വരജിതിക്ക് വേണ്ടി എങ്ങനെ നമ്മൾ അലങ്കാരം എങ്ങനെയൊക്കെ വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ കീർത്തനം വർണ്ണം കീർത്തനമൊക്കെ പറയുമ്പോൾ പല പല രാഗങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ ഈ ബേസിക് ലെസൺ വായിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് കുറേ എത്ര വേണമെങ്കിലും നമ്മൾ മാറ്റി മറിച്ച് വായിക്കാൻ പറ്റുന്ന രീതിയിൽ, എലോബറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ കുറച്ച് ബേസിക് ലെസൺ നമുക്ക് ചെയ്തിരിക്കുന്നത്. ഹൈലി സ്ട്രക്ചബിളാണ്, എത്ര വേണമെങ്കിലും നമുക്ക് അത് വരച്ച് നീട്ടി നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് ലെസൺ പോലെ നമ്മൾ ബേസിക് ലെസണെ കൺസിഡർ ചെയ്യരുത്. അത് വൺ ഓഫ് ദി പാർട്ട് വിച്ച് വിൽ കണ്ടിന്യൂ ത്രൂ ഔട്ട് അവർ ലൈഫ്, ഹൗ മച്ച് വി ആർ ഗെറ്റിംഗ് നോളജ് ഇൻ മ്യൂസിക്. എല്ലാ പാട്ടിനും ആ ലെസൺ കൂടെ നമുക്ക് ഉണ്ടാവും, നമ്മൾ കൊണ്ടുപോകണം, എങ്കിലേ ആ ലെസണൊക്കെ ഡെവലപ്പാകുന്ന ലെസൺസൊക്കെ പെർഫെക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ബേസിക് ലെസൺസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായി കാണും തോന്നുന്നു. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിലിങ്ങൊക്കെ ഓൺ ദ വേയിൽ നോക്കാം. അടുത്ത ക്ലാസ് മുതൽ, ദാറ്റ് ഈസ് സിക്സ്ത് ക്ലാസ്, അതിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സിക്സ്ത്തിന്, പിന്നെ പറയാം. അപ്പോൾ ആ സിക്സ്ത് ക്ലാസ് മുതൽ നമ്മൾ പ്രാക്ടിക്കൽ ലെസൺ തുടങ്ങുകയാണ്. ഈ ക്ലാസ് നോക്കിയിട്ട് ആരെങ്കിലും ഇതുവഴി, ഈ യൂട്യൂബ് ക്ലാസ് വഴി പഠിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ബോക്സിൽ ഇടുക, തീർച്ചയായിട്ടും അതിനുള്ള സൊല്യൂഷൻ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ് ടു എവറിബഡി. സൈനിങ് ഓഫ് യു ശിവകുമാർ. ഈ ചാനൽ ശിവകുമാർ വയലിൻ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.